വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിലിലാണ് കഴിഞ്ഞ 9 ദിവസമായി നാട് മുഴുവൻ. റോഡിൽ അർജുനും ലോറിയും മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇത്രയും ദിവസം കരുതിയതെങ്കിലും ഇന്നലെ പുഴയുടെ അടിത്തട്ടിൽ ലോറിയുണ്ടെന്ന് കണ്ടെത്തി. ഇനി ചോദ്യം അർജുൻ എവിടെയെന്നതാണ്. അതിനുള്ള ഉത്തരം ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പുഴയിലെ മണ്ണിനടിയിൽ പൂണ്ടുകിടക്കുന്ന ലോറി ഇന്ന് പുറത്തെടുക്കാനാകുമെന്നാണ് കരുതുന്നത്. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ പുഴയിൽ 5 മീറ്റർ ആഴത്തിൽ ലോറിയുണ്ടെന്നും അത് അർജുൻ ഓടിച്ചത് തന്നെയാണെന്നും സ്ഥിരീകരിച്ചു. നിറയെ മരം കയറ്റി മുറുക്കി കെട്ടിയ അർജുന്റെ ലോറിക്ക് പുഴയിൽ ഒഴുകാനുള്ള സാഹചര്യമില്ല. അതിനാൽ നേരെ പുഴയിലെ മണ്ണിനടിയിലേക്ക് താഴുകയായിരുന്നു. ലോറി പുറത്തെടുക്കാനായി സൈന്യം വിവിധ ഉപകരണങ്ങൾ രാത്രിയോടെ സ്ഥലത്തെത്തിച്ചു. ഇന്ന് ലോറിയുടെ അടുത്തെത്താനും അത് പുറത്തെടുക്കാനുമുള്ള ശ്രമമാകും സൈന്യം നടത്തുക. രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് ഇന്ന് സൈന്യത്തിനു മാത്രമാണ് പ്രവേശനം. മണ്ണുമാറ്റുന്നത് തുടരുകയാണ്. എത്രത്തോളം മണ്ണ് നദിയിൽ ട്രക്കിന് മുകളിലുണ്ട് എന്നതിൽ വ്യക്തതയില്ല. ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ കഴിയൂ. മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലോറിക്കൊപ്പം അർജുനും മണ്ണിടിച്ചിലിൽ നദിയിൽ വീണിട്ടുണ്ടാകും. ലോറി എഞ്ചിൻ ഓൺ ചെയ്തു വെച്ച് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് അപകടമെങ്കിൽ പുഴയിലേക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ലോറിക്കരികിലേക്ക് എത്തിയാൽ ക്യാബിനിൽ അർജുനുണ്ടോ എന്നാകും ആദ്യം പരിശോധിക്കുക. എങ്കിൽ അർജുനെ ആദ്യം പുറത്തെത്തിക്കും. കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്താനുള്ള നടപടിയാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. ലോറി കരയിലേക്ക് ബന്ധിപ്പിക്കുകയും ഉള്ളിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്തുകയും വേണം. പിന്നീടാണ് ലോറി പുറത്തെടുക്കുക. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.